ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ. അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിൽ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. തിളങ്ങട്ടെ ബന്ധങ്ങളുടെ സുവർണശോഭ, ബ്യൂട്ടിമാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്. പരിസ്ഥിതി ആഘാതവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ പിണറായി കേരളത്തിലെ അവസാന CPM മുഖ്യമന്ത്രിയായി മാറുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പരിസ്ഥിതി സമിതി സംഘടിപ്പിച്ച സിൽവർ ലൈൻ പരിസ്ഥിതി ആഘാതങ്ങൾ എന്ന പ്രമേയത്തിൽ തിരൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പരിസ്ഥിതി സമിതി സംഘടിപ്പിച്ച സിൽവർ ലൈൻ പരിസ്ഥിതി ആഘാതങ്ങൾ എന്ന പ്രമേയത്തിൽ തിരൂരിൽ സംഘടിപ്പിച്ച സെമിനാർ മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കുട്ടി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ, താപനം ഉയരുമ്പോൾ ഈ ഭൂമി അവശേഷിക്കുകയില്ല. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതം അസാധ്യമാകും എന്നാണ് വിവരമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്. വ്യവസായ വിപ്ലവത്തെ തുടർന്ന് ലോക മുതലാളിത്തം പ്രകൃതിയെ കീഴടക്കാൻ മുന്നോട്ട് വരികയാണ്. സമ്പത്ത് വർദ്ധനവിനും തങ്ങളുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളും അമിതമായി ചൂഷണം ചെയ്തു. ഭൂമി ഒരു വിഭവത്തിൻ്റെയും അക്ഷയ ഖനിയല്ല. ശുദ്ധജലം, കൽക്കരി, മറ്റ് ധാതു വിഭവങ്ങൾ, ഇതിൻ്റെ എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉപയോഗിക്കുന്നതിന് അനുസരിച്ച് കുറഞ്ഞു വരും. കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. സലീം കുരുവമ്പലം, അഡ്വക്കേറ്റ് KP മറിയുമ്മ, TK അബ്ദുൽ ഗഫൂർ, ഡോക്ടർ PP മുഹമ്മദ്, PSൈതലവി മാസ്റ്റർ വേട്ടം മാലിക്കോയ, AP നസീമ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, ഫൈസൽ എടശ്ശേരി, PC ഇസ്ഹാഖ്, മയ്യേരി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, ഉസ്മാൻ പറവണ്ണ എന്നിവർ പ്രസംഗിച്ചു. വേട്ടം ന്യൂസ്, തിരൂർ.